നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം തമ്പി അംബിക എടുക്ക പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അംബികയ്ക്കും തമ്പിയെ ഒരു സംശയം തോന്നുന്നില്ല. അപ്പം അഞ്ജലി ചെയ്ത് ശരിയായില്ല, എന്തിനാണ് തമ്പിയേട്ടനെ അപമാനിച്ച് ഇത് വെറുതെ വിടാൻ പറ്റത്തില്ലെന്ന് അംബികയും പറഞ്ഞിട്ട് അപ്പുവിനെ വിളിച്ച് പറയട്ടോ കാര്യങ്ങളെല്ലാം. എന്നിട്ട് അപ്പുവിൻ്റെ അടുക്ക പറയുന്നുണ്ട് നിൻ്റെ ഡാഡി അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അഞ്ജലി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? ബാലനോടും ദേവിയോടും പറഞ്ഞ് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ നീ ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അംബിക പറയും. അപ്പോൾ ഈ ഡാഡിയെ വെല്ലു വിളിച്ചു എന്നൊക്കെയാണ് പറയുന്ന കേട്ടേന്ന് പറയട്ടെ. അത് ഡാഡിക്ക് വലിയ ക്ഷീണമായി, ഡാഡി ഇവിടെ കരയായിരുന്നു എന്നൊക്കെ അംബിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അംബികയും തമ്പി പറഞ്ഞ് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന അപ്പുവിന് ആകെ ദേഷ്യമാവുന്നുണ്ട്. അപ്പു ഉടനെ പറയാൻ ഇന്നത്തോടെ ഞാൻ അവളുടെ കളി നിർത്തുന്നുണ്ട്, ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നേരെ ദേവിയുടെ അടുക്ക ചെന്നിട്ട് പറയുന്നുണ്ട്. അഞ്ജു എന്ത് ചെയ്തെന്ന് അറിയാമോ ദേവട്ടത്തി? അഞ്ജും ശിവനും കൂടി ഇന്ന് പോയി നേരെ ചെന്ന് എൻ്റെ ഡാഡിയെ വെല്ലു വിളിക്കുകയും അപമാനിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അഞ്ജു എൻ്റെ ഡാഡിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു. അയ്യോ, അങ്ങനെയൊന്നും അഞ്ജു ചെയ്യത്തില്ല എന്നും അത് നിനക്ക് തോന്നിയതാണ്, അത് നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്ക് ആരും അല്ല പറഞ്ഞത്, എൻ്റെ മമ്മിയാണ് പറഞ്ഞത്. മമ്മി ഇങ്ങനെയൊന്നും അനാവശ്യ കാര്യങ്ങൾ പറയത്തില്ല എന്നും ഇവിടെ ഉള്ളവർക്ക് നല്ലത് വരണമെന്ന് മാത്രമേ എൻ്റെ മമ്മി ആഗ്രഹിക്കാറുള്ളൂ എന്നും അതുകൊണ്ട് എനിക്കിത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നും ഞാനിവിടെ പറഞ്ഞത് ദേവേട്ടത്തിയോട് അപേക്ഷിക്കാനും മറ്റുള്ളതൊന്നുമല്ല. അവൾ ഇന്ന് വരുമ്പോൾ ഞാനിത് ചോദിക്കും, ആ സമയത്ത് ദേവേട്ടത്തിയും ബാലേട്ടനും ഇടയിൽ കയറാൻ പാടില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അതേസമയം തന്നെ ബാലനെ വിളിച്ച് ദേവി ഇക്കാര്യം പറയുന്നു. ബാലൻ ഉടനെ ശിവനെയും അഞ്ജുവിനെയും വിളിച്ച് കണക്കിന് കൊടുക്കട്ടോ ചെയ്യുന്നത്. അഞ്ജു അപ്പോൾ ദേവി അതിനു മുമ്പ് തന്നെ ലക്ഷ്മി അമ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അഞ്ജുവിൻ്റെ സ്വഭാവത്തിൽ ആകെപ്പാടൊരു മാറ്റം ഉണ്ടെന്നും ഇപ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് അറിയത്തില്ലെന്നും ഇപ്പോൾ ഈ ബിസിനസ്സിന് ഇറങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ അവൾ മാറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അത് ദേവി പറയുന്നത് ശരിയാണ്, അഞ്ജുവിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദേവി ബാലനോടും പറയുന്നുണ്ട്, ബാലൻ അഞ്ജുവിനെയും ശിവനെയും വിളിച്ച് നല്ലതായിട്ട് വഴക്ക് കൊടുക്കട്ടോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്ന ശിവനാണ്. ശിവ, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിനക്കൊരു ഭാവമുണ്ട്, നിനക്ക് എല്ലാവരെയും തല്ലാമെന്ന്, എത്ര പേര് വന്നാലും നീ ഒറ്റയ്ക്ക് നേരിടുമെന്ന്, നീയാണ് വലിയവൻ എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? ആ തമ്പിയെ കണ്ടപ്പോൾ ഉടനെ ആ തമ്പിയുടെ നേരെ മെക്കിട്ട് കയറാനായിട്ട്. അപ്പോൾ ഉടനെ അഞ്ജു പറയുന്നുണ്ട്, ആ തമ്പി സാർ ഇങ്ങോട്ടാണ് വന്നത്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല ബാലേട്ടാ എന്ന് പറയുമ്പോൾ, നിങ്ങൾ തമ്പി സാർ ഇങ്ങോട്ട് വന്നാലും ഒന്നും മിണ്ടാനും പോകാതായിരുന്നു, ഒഴിഞ്ഞു മാറണമായിരുന്നു, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി. ഇങ്ങനൊരു പ്രശ്നം അപ്പുവുമായിട്ട് ഇവിടെ നടക്കുമ്പം നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നിനക്കിപ്പോൾ വരെ വരെ ഭയങ്കര അഹങ്കാരമാണ് അഞ്ജു എന്ന് തീർത്ത് പറയട്ടെ ചെയ്യുന്ന ബാലൻ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഗർഭിണി പെണ്ണിന് രാവിലെ എന്തൊക്കെയാണ് നീ പറഞ്ഞത്, നീ അതുപോലും ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ അഞ്ജു പറയുന്നുണ്ട്, ഞാൻ ആരെയും വിഷമിപ്പിക്കാനും ഒന്നിനും വേണ്ടി ചെയ്തല്ല, എൻ്റെ ബിസിനസ്സിനെ തടസ്സം നിൽക്കുന്നു എന്ന് കരുതി ചെയ്ത്. എന്താണ് അഞ്ജു ഈ പറയുന്നത്? നിൻ്റെ ബിസിനസ്, ഈ രാജ്യത്ത് ആരും ബിസിനസ് ചെയ്യുന്നില്ലേ, നീ മാത്രമാണ് ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന, ഒരു വലിയ ബിസിനസ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് സമാധാന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ബാലം വിടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അഞ്ജുവിൻ്റെ തലയിലേക്ക് കയറുന്നില്ല. അഞ്ജു ഇതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും അപ്പൂവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബാലേട്ടനും ദേവേട്ടത്തിയൊക്കെ പറയുന്നത്, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ എല്ലാവരും അപ്പൂവിൻ്റെ സപ്പോർട്ടാണെന്ന് ശിവനോട് പറയട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശിവൻ പറയുന്നുണ്ട്, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തമ്പി സാർ എന്തോ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചിട്ടുണ്ട്, അപ്പുവേട്ടത്തി വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ശിവൻ പറയുന്നു. ഇനി എൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ ഞാനും അവളെ വെറുതെ വിടത്തില്ലെന്ന് അഞ്ജു പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ നേരെ അഞ്ജു വീട്ടിലേക്ക് ചെല്ലുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഹരിയും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അപ്പു വന്ന് അഞ്ജുവിൻ്റെ ഇടയ്ക്ക് ഈ കാര്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. നീ ആരാടി എൻ്റെ ഡാഡിയെ വെല്ലുവിളിക്കാനായിട്ട്, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാടി നീ എൻ്റെ ഡാഡിയെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിച്ചത്? അത്രയ്ക്കൊക്കെ നീ വളർന്നോടി, എന്താണ് നിൻ്റെ അഹങ്കാരത്തിൻ്റെ പിന്നിലേക്കാൻ? അവൾ വലിയൊരു ബിസിനസ്സുകാർ, ഇവിടെ ആരും ബിസിനസ് ചെയ്യാത്ത പോലെ എൻ്റെ ഡാഡി വിചാരിച്ചോണ്ടല്ലോ എല്ലാം തകർക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ട്. അഞ്ജുവും തിരിച്ച് അപ്പുവിൻ്റെ അടുക്ക ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഡാഡിയെ പോലെ ഇത്രയ്ക്കൊരു കുത്തുതിരിപ്പും ആണും പെണ്ണും കെട്ട സ്വഭാവം കാണിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റു പിന്മാറുമെന്നോ? നീ ഇവിടെ ഉള്ളവരെയൊക്കെ പറഞ്ഞ് തിരുത്തി നിൻ്റെ കൂടെ നിർത്തി, പക്ഷേ അത് എൻ്റെ അടുക്ക നടക്കത്തില്ല. എൻ്റെ അടുക്ക ചിലച്ചോണ്ട് വന്നാൽ തന്തയും മോളെയും ഞാൻ ശരിപ്പെടുത്തുമെന്ന് അഞ്ജുവും പറയുന്നു. അങ്ങനെ പിടിയും അവിടെ അടിയൊക്കെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. ശിവനാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാട്ടോ അവസാനം അഞ്ജുവിനെ ചെയ്യുന്നത്.